മരണത്തിന്റെ ലക്ഷണങ്ങളെപ്പറ്റി അനേകം ആരോഗ്യ പ്രവർത്തകരുടെ അനുഭവങ്ങളിൽ നിന്നും വൈദ്യശാസ്ത്രപരമായി തയ്യാറാക്കിയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം തീർച്ചയായും അത് കാണുക. കാലാകാലങ്ങളായി ഒട്ടുമിക്ക എല്ലാ മതങ്ങളിലും പ്രാചീന ഗ്രന്ഥങ്ങളിലും നാട്ടിൻപുറങ്ങളിലും നിലനിന്നു പോകുന്ന അടിസ്ഥാനരഹിതമായ അന്ധവിശ്വാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രോഗിയെ അന്വേഷിച്ചു പോകുന്ന അവസരത്തിൽ വഴിയിൽ കാണുന്ന അപകടങ്ങൾ, ദുരന്തം, ആംബുലൻസ്, മരിച്ച ആളെ കൊണ്ടുപോവുക എന്നിങ്ങനെയുള്ള നെഗറ്റീവ് കാഴ്ചകൾ രോഗി മരണപ്പെട്ടു പോവാം എന്ന് കാണിക്കുന്നു. ബന്ധുക്കൾക്കോ അവർക്ക് തന്നെയോ ചെറിയ അപകടങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവുന്നത്, രോഗിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകൾ, കരഞ്ഞു നിലവിളിക്കുക, വിറക് വെട്ടുക, തീ കത്തിച്ചു വെക്കുക, വഴക്കിടുക, ഇവയെല്ലാം മരണം സംഭവിക്കും എന്നതിൻ്റെ ലക്ഷണങ്ങളായി നിലനിന്നു പോകുന്ന അന്ധവിശ്വാസങ്ങളാണ്. കയ്യിൽ ഞൊട്ട ഒടിയുന്നില്ലെങ്കിൽ, കാലുകൾക്ക് ശക്തി നഷ്ടപ്പെടുകയും മൂക്ക് ഒരു വശത്തേക്ക് വളഞ്ഞിരിക്കുകയും ചെയ്യുന്നത്, നിലവിളക്ക് അണയ്ക്കുമ്പോൾ മണമില്ലാത്തത് എന്നിവ മരണം അടുത്തതിൻ്റെ ലക്ഷണങ്ങളാണ്. പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണുക, ഉറങ്ങാതിരിക്കുമ്പോൾ രാക്ഷസന്മാരെയും ഗന്ധർവന്മാരെയും പ്രേതങ്ങളെയും കാണുകയും മരിച്ചുപോയ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുപോവാൻ വന്ന് വിളിക്കുന്നതായും കാണുന്ന ഒരാൾക്ക് മരണമെടുത്തിരിക്കുന്നു എന്നാണ്. കാലൻ കോഴി കൂവിയാൽ മരണം, പല്ലി തലയിൽ വീണാൽ മരണം, ചെവിയിൽ കാതടച്ച് മൂളൽ കേട്ടാൽ പിറ്റേ ദിവസം മരണം കേൾക്കും എന്ന് ഉറപ്പാണ്. അരണ കടിച്ചാൽ ഉടൻ മരണം. അരണ ഒരു വിഷജന്തു പോലുമല്ലെന്ന് ഓർക്കണം. വാസ്തുശാസ്ത്ര പ്രകാരം തെറ്റായ രീതിയിൽ പണികഴിപ്പിച്ച വീട്ടിൽ താമസിച്ചാൽ അപകടങ്ങളോ മരണമോ സംഭവിക്കും. പൂർണ്ണമായും കറുത്ത നിറമുള്ള കാക്കകൾ വൃദ്ധരായ രോഗികളുള്ള വീട്ടിൽ വന്നാൽ എറിഞ്ഞോടിക്കുന്നത് മരണത്തിൻ്റെ ദൂതനാണ് എന്ന കപടവിശ്വാസത്തിൻ്റെ പേരിലാണ്. ചില പ്രത്യേക സമയങ്ങളിൽ ജനിച്ചാൽ ജാതകപ്രകാരം ചില ബന്ധുക്കൾക്ക് മരണമോ മരണതുല്യമായ അപകടങ്ങളോ സംഭവിക്കും എന്നാണ് വിശ്വാസം. ഓരോ മതങ്ങളിലും അവരവരുടേതായ മരണത്തിൻ്റെ ദേവന്മാരെ പോലും മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് മരണത്തിൻ്റെ ലക്ഷണങ്ങളായി സമൂഹത്തിൽ നിലനിന്നു പോകുന്ന ശുദ്ധമണ്ഡത്തരങ്ങൾ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വീഡിയോ ഇവിടെയുണ്ട്, മറക്കാതെ കാണുക. ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.